ഇന്ത്യയെ പ്രശംസിച്ചതിന് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് മറിയം നവാസ് ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് പോകണമെന്ന് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ മകളും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വൈസ് പ്രസിഡന്റുമായ മറിയം പറഞ്ഞു വെള്ളിയാഴ്ച രാത്രി രാജ്യത്തോട് നടത്തിയ പ്രസംഗത്തിലാണ് ഇമ്രാൻഖാൻ ഇന്ത്യയെ അഭിമാനബോധമുള്ള രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയെ വർധിയിലാക്കാൻ ഒരു വൻ ശക്തിക്കും കഴിയില്ല ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും അവർ റഷ്യയിൽ നിന്ന് എണ്ണമാകുന്നു പരമാധികാരമുള്ള ഇന്ത്യയോട് ആർക്കും ഉത്തരവിടാനുമാകില്ല ഇമ്രാന്റെ ഭ്രാന്തായിപ്പോയെന്ന് മറിയം പരിഹസിച്ചു ഇന്ത്യയെ പ്രശംസിക്കുന്ന അദ്ദേഹം അവിശ്വാസ പ്രമേയത്തിന്റെ കാട്ടിലാണ് അവരെ മാതൃകയാക്കേണ്ടത് അവിടെ പ്രധാനമന്ത്രിമാർക്കെതിരെ ഇരുപത്തിയേഴ് അവിശ്വാസങ്ങൾ വന്നു ആരും ഇമ്രാൻ ചെയ്തതുപോലെ ഭരണഘടനയെയും ജനാധിപത്യം ചവിട്ടി മെതിച്ചിട്ടില്ല അവിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ വാജ്പേയി രാജിവെച്ച് പോകുകയാണ് ചെയ്തത് ഭരണഘടനാ വ്യവസ്ഥ അട്ടിമറിച്ച് ഇമ്രാനെ പോലെ രാജ്യത്തെ ബന്ദിയാക്കിയില്ല മറിയം ഷിരീഫ് പറഞ്ഞത് ഇങ്ങനെയാണ് അർദ്ധരാത്രി കഴിഞ്ഞിട്ടും നീണ്ട രാഷ്ട്രീയ നാടകത്തിനൊടുവിൽ നടന്ന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പുറത്താവുകയും ചെയ്തു ഭരണകക്ഷി അംഗങ്ങൾ വിട്ടുനിന്ന വോട്ടെടുപ്പിൽ നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത് മുന്നൂറ്റി അംഗ നാഷണൽ അസംബ്ലിയിൽ നൂറ്റി എഴുപത്തിരണ്ട് വോട്ടാണ് വേണ്ടിയിരുന്നത് അവിശ്വാസ പ്രമേയം പാസായി മിനിറ്റുകൾക്കകം ഇമ്രാൻ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് നാഷണൽ അസംബ്ലി സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും രാജിവെച്ചതിനെ തുടർന്ന് ഇടക്കാല സ്പീക്കറെ നിയോഗിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത് പുതിയ പ്രധാനമന്ത്രിയെ ഇന്ന് തന്നെ തിരഞ്ഞെടുത്തേക്കും പ്രതിപക്ഷ നേതാവും മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയാകുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് കേരള കൌമുദി